ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു, ആയുധങ്ങളില്ലാത്ത പ്രതിപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയത്തെ കത്തിക്കാളിക്കും. യു ഡി എഫും ബി ജെ പിയും ശബരിമലയെ വീണ്ടും മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയമാക്കും എന്നുള്ള സൂചന നൽകിക്കഴിഞ്ഞു. നിയമനിർമ്മാണം നടത്തും എന്നുള്ള പ്രഖ്യാപനവുമായി മുന്നോട്ട് പോകുന്ന യു ഡി എഫ് അതിൻ്റെ കരടുപോലും കേരള സമൂഹത്തിൻ്റെ മുന്നിലേക്ക് വച്ചിരിക്കുന്നു. അതായത് ശബരിമലയാണ് ഞങ്ങളുടെ ആയുധം എന്ന സൂചന നൽകിക്കൊണ്ട്. അപ്പോൾ പിന്നെ ബി ജെ പിക്ക് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. ബി ജെ പി ആണല്ലോ ഈ ശബരിമലയുടെ പേരിൽ ഈ നാടിനെ കലാപഭൂമി വരെ ആക്കി മാറ്റിയത്. എന്നിട്ട് അതിൻ്റെ നേട്ടം കിട്ടാത്തതിൻ്റെ ചുരുക്കം അവർക്ക് നന്നായുണ്ട്. വീണ്ടും യു ഡി എഫ് തങ്ങൾ ഇവിടെ കലാപമുണ്ടാക്കി നേടിയെടുത്ത ആ ഒരു വലിയ ഗുണഫലം അടിച്ചുകൊണ്ടുപോയവർ വീണ്ടും അത് തന്നെ ചെയ്യുമോ എന്നുള്ള സംശയം ബി ജെ പിക്ക് ഉള്ളതുകൊണ്ട് അവരും ചില നിലപാടുകളുമായി രംഗത്ത് വരികയാണ്. തങ്ങൾ അധികാരത്തിൽ വന്നാൽ ദേവസ്വം ബോർഡുകൾ ഇല്ലാതാക്കുമെന്നുള്ള പ്രഖ്യാപനമാണ് ബി ജെ പി നടത്തുന്നത്. അത് പിന്നെ വരാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് അവർക്ക് എന്ത് വേണമെങ്കിലും പ്രഖ്യാപിക്കാം. യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ്. സാധ്യമല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണ് അവർ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിയമനിർമ്മാണം നിയമനിർമ്മാണം എന്നുള്ളത്. സുപ്രീംകോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയം, ഇനി അന്തിമവിധി വന്നാലും സുപ്രീംകോടതി പറയുന്നതിനപ്പുറത്തേക്ക് നിയമനിർമ്മാണത്തിലൂടെ സാധ്യമാകില്ല എന്ന് നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ അടക്കം വ്യക്തമാക്കിയിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ നിയമനിർമ്മാണവുമായി എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചോദിച്ചാൽ അതങ്ങനെ സാധ്യമാകും എന്നുള്ള മറുപടിയിൽ അവർ ഒതുക്കുകയും ചെയ്യും. പക്ഷേ ലക്ഷ്യം ഇതാണ്, ശബരിമല ഒരു ആയുധമാക്കി മാറ്റുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ ഒരു പൊതുവായിട്ടുള്ള ഭൂരിപക്ഷ ജനതയുടെ ഏകീകരണം തങ്ങൾക്ക് അനുകൂലമാക്കി സാധ്യമാക്കുക. ഇടതുപക്ഷത്തോട് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റുമുട്ടാൻ ആയുധങ്ങൾ വളരെ കുറവാണ്. ഇപ്പോൾ സ്വർണ്ണക്കടത്തും ഈ ലൈഫ് മിഷൻ അഴിമതിയും ഡോളർ ഇടപാടും ഈന്തപ്പഴ ഇടപാടും ഒക്കെ കാണാമറയത്ത് പോയിരിക്കുന്നു. അതൊന്നും കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. അങ്ങനെ വന്നപ്പോഴാണ് വീണ്ടും ശബരിമല പൊടി തട്ടിയെടുക്കുന്നത്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് ഈ സ്വർണ്ണക്കടത്തും അതും ഇതുമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ശബരിമല ആയുധമാക്കാൻ യു ഡി എഫ് തയ്യാറായിരുന്നില്ല. അത് വേണ്ട എന്നുള്ള ചിന്തയായിരുന്നു. പക്ഷേ ആ പറഞ്ഞ നുണകളൊന്നും ജനങ്ങളിലേക്ക് എത്തിയില്ല എന്നും സർക്കാർ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് നടത്തിയ പ്രവർത്തനങ്ങളോടാണ് ജനങ്ങൾ ചേർന്ന് നിന്നത് എന്നും ബോധ്യപ്പെട്ടു ആ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ. അപ്പോൾ ഇനിയും ആ പറയുന്ന സ്വർണ്ണക്കടത്തെന്നൊക്കെ പറഞ്ഞു ചെന്നാൽ ജനം വീടുകളിൽ നിന്ന് ആട്ടി ഓടിക്കും എന്നുള്ള ബോധ്യപ്പെടലിൻ്റെ അടിസ്ഥാനത്തിലാണ് കുറേ കൂടി സെൻസിറ്റീവായിട്ടുള്ള ശബരിമലയിലേക്ക് കൃത്യമായി തന്നെ അവർ കടന്നു പോകുന്നത്. ഇപ്പോൾ ന്യായ് പദ്ധതിയെക്കുറിച്ചൊന്നും പറയുന്നില്ല, ശബരിമലയെക്കുറിച്ച് മാത്രമാണ്. നോക്കൂ, ഈ ഐശ്വര്യ കേരള യാത്രയിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇപ്പോൾ മലപ്പുറം ജില്ല കടന്ന് വരുന്നതിനിടയിൽ ഒരിടത്ത് പോലും ഈ ന്യായ് പദ്ധതിയുടെ ഗുണഫലങ്ങളെക്കുറിച്ച് ആവേശഭരിതനാകുന്നില്ല. പകരം ശബരിമല 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 എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ലക്ഷ്യം വളരെ കൃത്യമാണ്, ഒരിക്കൽ കൂടി ശബരിമല എന്ന ആ അജണ്ടയിലൂന്നിക്കൊണ്ട് ഒരു വർഗീയ അജണ്ട വളരെ കൃത്യമായി സെറ്റ് ചെയ്തെടുക്കുകയും അത് തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുകയും ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ഞങ്ങളുണ്ടാക്കിയ നേട്ടം ഒരിക്കൽ കൂടി കോൺഗ്രസ്സുകാർ അടിച്ചുകൊണ്ടു പോകുമോ എന്നുള്ള ഭയം കൊണ്ട് തന്നെ ബി ജെ പിയും ശബരിമലയെ ഈ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രചരണായുധമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ചുരുക്കത്തിൽ പിന്നെയും ശബരിമലയാകും പ്രതിപക്ഷത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയം. ഭരണപക്ഷം ചെറിയ തോതിലൊക്കെ അക്കാര്യത്തിൽ ആശങ്കപ്പെടുന്നുണ്ട്, അവരുടെ പ്രതികരണങ്ങളിൽ അത് ബോധ്യമാകുന്നുമുണ്ട്. സമവായത്തിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന നിലയിലേക്കൊക്കെ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ പുനര ശ്രീകുമാറിനെ പോലെയുള്ള നേതാക്കൾ ഇടതുപക്ഷ സർക്കാർ നേരത്തെ എടുത്തിരുന്ന നിലപാടിൽ ഉറച്ചു നിൽക്കാൻ തയ്യാറാകണമെന്ന ആവശ്യവുമായി രംഗത്ത് വരുന്നതും അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ്. എന്തായാലും ശബരിമലയ്ക്ക് അങ്ങനെ പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങൾക്ക് ഉത്തരം പറയേണ്ടതില്ല എന്നുള്ള ഒരു പൊതു നിലപാട് സ്വീകരിച്ചുകൊണ്ട് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണോ ജനങ്ങളെ സമീപിച്ചത് അതുപോലെ തന്നെ വികസന അജണ്ടകളുമായി ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ അവരോട് പറഞ്ഞ് തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നതിൽ തന്നെയാണ് ഇടതുപക്ഷം ഇതുവരെയും ഉറച്ചു നിൽക്കുന്നത്.